നിന്ന് പുറപ്പെട്ടു പോകാൻ പാടില്ല. അത് പള്ളിയായാലും പോകാൻ പാടില്ല, മൈതാനിയായാലും പോകാൻ പാടില്ല, മദ്രസയായാലും പോകാൻ പാടില്ല, ബിൽഡിംഗ് ആയാലും പോകാൻ പാടില്ല. പള്ളിയായതുകൊണ്ടല്ല, അവർ ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല. ഇതാണ് വിഷയം. പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്നൊരു പണ്ഡിതനും പറയുന്നില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്ക ശരീഫിലെ അൽ മസ്ജിദുൽ ഹറാം. അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം, പോകണം, അവിടുന്ന് തവാഫും ചെയ്യണം. തവാഫിന് വേണ്ടി അവർ പള്ളിയിൽ പോകണം. അത് ജുമാഅത്തും ജമാഅത്തിന് വേണ്ടിയല്ല, തവാഫിന് വേണ്ടിയാണ്. പള്ളിയിൽ കയറിക്കൂടാത്തവർക്കല്ല സ്ത്രീകൾ, ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം. കയറണം എന്നാ, കയറാം എന്നല്ല, കയറണം സകണം എന്നാ, കയറണം എന്നാ. പക്ഷെ എന്തിന്? തവാഫിന് വേണ്ടി. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ? അവരപ്പൊ ഇറങ്ങിപ്പോകണോ? വേണ്ട, അവരിറങ്ങിപ്പോകണ്ട. പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാഅത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും. അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരിറങ്ങിപ്പോകേണ്ടതില്ല. അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം, അതിനൊരു വിരോധവും ഇല്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തില്ലേ ഉസ്താദേ? പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കരുത് എന്നല്ലോ പറഞ്ഞത്. പള്ളി ആയാലും അല്ലെങ്കിലും ജമാഅത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത്? ജുമാക്കും ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകരുത്. ഇത് ജമാഅത്തിന് പുറപ്പെട്ടു പോയതല്ല, ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല, പുറപ്പെട്ടു പോയത് തവാഫിനാണ്. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നടന്നതാണ്. ആ ജമാഅത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല. ശരിക്കും മനസ്സിലാക്കണം ദീനിന്റെ മസലകൾ, നിയമങ്ങൾ. ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി ഇപ്പം നാട്ടിൽ പുരയിൽ വന്നിട്ടാ മറിഞ്ഞ് നിസ്കരിക്കേണ്ടത് അല്ല. മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിലേക്ക് വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ, മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നപ്പോ ഉണ്ടേ. അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം. എവിടുന്ന് നിസ്കരിക്കും? സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം. പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണിൽ, നാദാപുരം ടൗണിൽ, കല്ലാച്ചി ടൗണിൽ, കുറ്റ്യാടി ടൗണിൽ ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്റ്റർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകളുണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം, അന്യനാട്ടിൽ വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല. അപ്പോ ആ പെണ്ണുങ്ങൾ പുരയെന്ന് പറഞ്ഞ് വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട, പുര നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, രജിസ്റ്റർ ഓഫീസിൽ വന്നതാ. അപ്പൊ നിസ്കാരം കളാകുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ, നിസ്കാരം കളാക്കാൻ പാടില്ല, അതിന് തെറ്റൊന്നുമില്ല. ഇതിന്റെ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ ഒരു ചില മുജാഹിദിന്റെ ചില ആളുകൾ വലിയ ഒച്ചപ്പാട്, ഒരു ടൗണിൽ ഒരു വലിയ പണ്ഡിതൻ ഒരു വലിയ പള്ളിയിൽ നിന്ന് കുത്തുപോയി, എന്നിട്ട് ആ പണ്ഡിതൻ ആ പള്ളിയിൽ ഇമാമായി നിസ്കരിച്ച്, ഞാനും ഉണ്ട പള്ളിയിൽ. അങ്ങനെ ഒറ്റ സഫ് തന്നെ ഏകദേശം 150-200 ആള് നിൽക്കും. അങ്ങനത്തെ പള്ളിയാണ് ആ പള്ളി. നോക്കിക്കാണുന്ന ഒരൊറ്റ സ്ഥലത്ത് ഒറ്റ പെണ്ണും ഇല്ല. ജുമാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന്റെ ശേഷം നീണ്ട വേദ പറഞ്ഞ് അവസാനം സലാൽ ബദ്റു ചൊല്ലി, അസറക്കൈൻ ചൊല്ലി, വേർന്ന് പിരിഞ്ഞ് പോയി. പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ പേപ്പറിൽ കാണുന്ന പെണ്ണുങ്ങൾക്ക് ഇമാമത്ത് നിന്നിട്ടൊരു മുസ്ലിയാർ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിയാർ എന്താ വേണ്ടതെന്നറിയോ? ഖുത്ബ കഴിഞ്ഞ് നിസ്കാരത്തിന് തക്ബീർ കെട്ടിയതിന്റെ ശേഷം മൊയ്യാർ നിസ്കാരത്തിൽ മെല്ലെ ഇറങ്ങി ചെന്ന് നോക്കുക, എവിടെയെങ്കിലും ഉണ്ടോ ഇറങ്ങും പെണ്ണുങ്ങൾ എന്നെ തുടങ്ങി നിന്ന് ചെന്ന് നോക്കുക നിസ്കാരത്തിൽ. അത് മൊയ്യാർ കൊണ്ട് പറ്റുമോ? അങ്ങനെ ചെന്ന് നോക്കാൻ പറ്റുമോ നിസ്കാരത്തിൽ? എവിടുന്നോ ഏതോ പെണ്ണ് തുടർന്നിട്ടുണ്ടെങ്കിൽ അനുവദനീയമല്ലാത്ത നിലക്കാണ് തുടർന്നതെങ്കിൽ കുറ്റം ആ പെണ്ണിന്, അനുവദനീയമായ വിധത്തിലാണ് തുടർന്നതെങ്കിൽ കുറ്റം പറയാനും ഇല്ല. എന്നല്ലാതെ മുസ്ലിയാരെന്തിനു കുറ്റം പറയണം? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ നമ്മളെ ജുമാ നടക്കുന്നു അല്ലെ, ജമാഅത്ത് നടക്കുന്നു, അപ്പുറത്തെ വീട്ടിന്നോ അപ്പുറത്തെ റൂമിന്നോ ഏതോ ഒരു പെണ്ണ് ഈ ജുമയിൽ തുടർന്ന് നിസ്കരിച്ചു, അവിടുത്തെ കാദിയാർ ഉത്തരവാദി? കാദിയാർ ഉത്തരവാദിയല്ല, ആ ജമാഅത്ത് വെച്ചോ ഇല്ലേ ഒക്കെ ആ പെണ്ണ് ആലോചിക്കേണ്ടതാണ്. കാദിയാർ അതിന് ഉത്തരവാദിയല്ല, ഏത് കാദിയാർ ഉത്തരവാദിയല്ല. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമില്ലാത്തതിന്റെ പേരിൽ, അറിവില്ലാത്തതിന്റെ പേരിൽ ജനങ്ങളെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ചില വിവരം കെട്ടവരുണ്ട്. അല്ലാഹു ഒരു സിറിൽ നിന്ന് ദീനിനെ കാക്കട്ടെ. നമ്മൾ പറഞ്ഞു നാം ഷാഫി റളിയല്ലാഹുവിന്റെ വാചകം നോക്ക് നിങ്ങൾ, ജുമാഅയിൽ പങ്കെടുക്കാൻ ഒരു പെണ്ണും അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല.
ജുമായിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു പോയിട്ടില്ല, ജമാഅത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു പോയിട്ടില്ല. ഇത് ജുമായിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയതല്ല, തവാഫ് ചെയ്യാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പോയ സ്ത്രീ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്തു, അതിൽ തെറ്റില്ല. ഇരിക്കട്ടെ, ഇതുപോലെ ഇപ്പൊ ഞാൻ പറയാം, സാധിക്കുമെങ്കിൽ നാദാവർക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് നിസ്കാരങ്ങളാക്കുന്ന സ്ത്രീകളുണ്ട്, അതുപോലെ ആശുപത്രിയിൽ വന്ന് നിസ്കാരങ്ങളാക്കുന്ന സ്ത്രീകളുണ്ട്, അവർക്ക് നിസ്കരിക്കാൻ ഒരു ചെറിയ റൂം. പള്ളിയിലല്ല കേട്ടോ, പള്ളി പുരുഷന്മാർക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്, അവിടെ ആണുങ്ങളോട് കയറണ്ടെന്ന് അറിയാൻ പറ്റൂല. പള്ളിയാകുമ്പോ ആണുങ്ങൾക്ക് കയറേണ്ടതില്ലാത്ത സ്ഥലമായിരിക്കണം. പള്ളിയാകുമ്പോൾ പുരുഷന്മാർക്ക് അവകാശപ്പെട്ടാണ് ഖുർആൻ പറഞ്ഞത്. പള്ളി നിജാലുല്ലാത്തുല്ലഹിയും പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ളതാണ്. പുരുഷന്മാർക്ക് പ്രത്യേക അവകാശമുണ്ട് പള്ളിക്ക്, സ്ത്രീകൾക്ക് ആ അവകാശം ഇല്ല. പള്ളിയല്ലാത്ത ഒരു സ്ഥലം ഒരു റൂം, കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ പള്ളിയുടെ തൊട്ടടുത്തതാ ഒരു റൂം, സ്ത്രീകൾക്ക് അവിടെ വിശ്രമിക്കാം നിസ്കരിക്കാം. പള്ളിയല്ല റൂമാണ്, അവിടെ വെച്ച് നിസ്കരിക്കാം വിശ്രമിക്കാം, നല്ലതാണ്. അതുപോലെ ഓരോ ടൗണിലും ചെയ്താൽ അത് സ്വാഗതാർഹമാണ്, അത് തെറ്റുള്ള കാര്യമല്ല. അതേസമയം അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരു പെണ്ണും ഒന്നും വരേണ്ടതുമില്ല. പിന്നെ വന്ന പെണ്ണ് നിസ്കാരങ്ങളാകാതെ നിസ്കരിക്കാനാ പറഞ്ഞു, അല്ല നിസ്കരിക്കാൻ വേണ്ടി അവിടെ വരണ്ട, അത് രണ്ടും രണ്ടാണ്. നിസ്കരിക്കാൻ വേണ്ടി വരലും വന്ന പെണ്ണ് നിസ്കരിക്കലും രണ്ടും രണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ വളരണം. ദീനിന്റെ മസ്അലകൾ മസ്അലകളായി തന്നെ മനസ്സിലാക്കണം. ഞാൻ ചുരുക്കുന്നു, ഇടക്ക് നമ്മളെ ബക്കറ്റ് പിരിവ് കൊണ്ട് വരുമ്പോ ഈ ചില്ലറ പൈസ ഒക്കെ എടുത്തോണ്ട് പോകാനാകുന്നില്ല. കയ്യിൽ നോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇമ്പ അൽബന്ന് ഇവിടെ വെറുതെ കത്തൂല, ഈ കസേരക്കൊക്കെ വാട കൊടുക്കണം. അത് ചെറിയ പൈസ ഒന്നും മതിയാവില്ല, ഒരു ദിവസ ചെലവ് എന്ന് പറഞ്ഞാൽ. സ്ത്രീകൾക്ക് അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്ത്രീകൾക്ക് അവരവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈർ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മസാജിദുൽ നിസായി ഖൈറു ബുയൂതിഹിന്ന, സ്ത്രീകളുടെ പള്ളികൾ ഖൈറു ബുയൂതിഹിന്ന, അവരുടെ വീട്ടിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് സ്ത്രീകളുടെ പള്ളികൾ, പുരുഷന്മാരെ പള്ളികളാണ് പബ്ലിക് പള്ളികൾ. ഇനിയും നിങ്ങൾക്ക് കാണാം, ഉമ്മു ഹമീദിന സായിദ് റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നബി തങ്ങളുടെ മുമ്പിൽ വന്ന് നബിയേ ഇന്നി യുഹിബ്ബു സലാത മഅക യാ റസൂലല്ലാഹ്, തങ്ങളെ കൂടെ നിസ്കരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു, ഞങ്ങളെ ഭർത്താക്കന്മാർ പള്ളിയിൽ പോകുന്നു തടയുന്നു, തങ്ങളെ കൂടെ നിസ്കരിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് റസൂലുള്ളാനെ പിന്തുടർന്ന് മദീനത്തെ പള്ളിയിലെ ലക്ഷങ്ങൾ ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയിൽ വെച്ച് നിസ്കരിക്കണമെന്ന് ആശിച്ചുകൊണ്ട് സമ്മതം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് സമ്മതം കൊടുത്തില്ല, നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ്, എന്റെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ 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 ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ഹദീസിലൂടെ പഠിപ്പിച്ചു. അപ്പൊ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ കാരണമാകുന്നത്, അതാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അല്ലാഹുവും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്നതിനാണ് തഖ്‌വ എന്ന് പറയുന്നത്. തഖ്‌വയോടെ ജീവിക്കുന്നവർക്കുള്ളതാണ് ഖുർആൻ. തഖ്‌വക്ക് വേണ്ടിയാണ് നിസ്കാരം, തഖ്‌വക്ക് വേണ്ടിയാണ് നോമ്പ്, തഖ്‌വക്ക് വേണ്ടിയാ ജമാഅത്ത്, തഖ്‌വക്ക് വേണ്ടിയാ സദഖ, തഖ്‌വക്ക് വേണ്ടിയാ വഅദ്, എല്ലാം തഖ്‌വക്ക് വേണ്ടിയാണ്. ഖുർആൻ ഫലം ചെയ്യുന്നത് തന്നെ ഹുദല്ലിൽ മുത്തഖീൻ, തഖ്‌വയിലേക്ക് വിളിക്കുമ്പോ വരുന്നവർക്കാണ് ഏറ്റവും വലിയ വിഷയം തഖ്‌വയാണ്. ആ തഖ്‌വ അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ചത് എടുക്കുക, അവിടുന്ന് വിരോധിച്ചതൊഴിക്കുക. സ്ത്രീകളെ നിങ്ങളെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ റസൂലുള്ള കൽപ്പിക്കുമ്പോൾ റസൂലുള്ളാനെ വിട്ടുകൊണ്ട് ഒരു മുസ്ലിയാരില്ല, ഒരു മൗലവിയില്ല, ഒരു പണ്ഡിതനുമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കവച്ചു വെക്കാൻ മുസ്ലിമീങ്ങൾക്കൊരു നേതാവില്ല. ഈ ബോധം എന്റെ ഉമ്മമാരെ മനസ്സിലെപ്പോഴും വേണം. അതുകൊണ്ടാ കീഴൻ ഉസ്താദ് സ്വന്തം ഭാര്യയെ പള്ളിയിൽ അയക്കാതിരുന്നത്, അതുകൊണ്ടാ രണ്ട് പെൺമക്കളുണ്ടായിട്ട് ഒരു പെൺകുട്ടിയെ പോലും അതാ പള്ളിയിലേക്ക് അയക്കാതിരുന്നത്, അതുകൊണ്ടാ കഴിഞ്ഞുപോയ കുത്തുബിത്തങ്ങൾ അയക്കാതിരുന്നത്, അതുകൊണ്ടാ ജാലിയത്ത് അഹമ്മദ് പോയ തങ്ങൾ അയക്കാതിരുന്നത്. വലിയ വലിയ കറാമത്ത് കണ്ട ഔലിയാക്കൾ നിർമ്മിക്കുകയും വലിയ വലിയ ഔലിയാക്കൾ അന്ത്യവിശ്രമം
ഉൾക്കൊള്ളുകയും വലിയ വലിയ ഔലിയാക്കൾ നിസ്കരിക്കുകയും ദർസ് നടത്തുകയും ചെയ്ത അതിപുരാതനമായ നാദാപുരം വലിയ ജുമാഅത്ത് പള്ളിയില്ലേ? അത് വലിയ ബറക്കത്തുള്ളൊരു പള്ളിയല്ലേ? ആ മഹത്തായ പള്ളി, ആ പള്ളി നിങ്ങൾ നോക്കൂ, അതുണ്ടാക്കിയ ജനങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള ഒരു വ്യക്തിയും അവിടെ ഒരു പെണ്ണിനെയും ജുമാഅത്ത് കൊണ്ടുപോയില്ല, അവിടെ ഒരു പെണ്ണിനെയും ജുമാഅത്ത് കൊണ്ടുപോകാൻ തുനിഞ്ഞില്ല. എത്ര ഔലിയാക്കളുണ്ട് അതിന്റെ പരിസരങ്ങളിൽ, അവരാരും അതിന് മുതിർന്നില്ല. അതുപോലെ പൊന്നാനിപ്പള്ളിയിൽ കൊണ്ടുപോയില്ല. മാലിക് ബിൻ ദിനാറും മാലിക് ബിൻ ഹബീബും ശറഫ് ബിൻ മാലിക്കും റളിയല്ലാഹുന്നും തുടങ്ങിയവര് കടലിലെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഇവിടെ സ്റ്റേജ് കെട്ടിക്കൊടുക്കാൻ ആരുമില്ല, ചായ കൊടുക്കാൻ ആരുമില്ല, ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, സൽക്കരിക്കാൻ ആരുമില്ല, കൈപിടിക്കാൻ ആരുമില്ല, ബഹുമാനിക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനത്തെ കാലത്ത് കടലിലെ തിരമാലകളെ മല്ലടിച്ചുകൊണ്ട് ഇന്നത്തതുപോലെ യന്ത്രം ഘടിപ്പിച്ച കപ്പലില്ല, ബോട്ടില്ല, പ്ലെയിനില്ല, ട്രെയിനില്ല, കാറില്ല, വെറും പായക്കപ്പലിൽ കയറിയിട്ട് മാസങ്ങളോളം തിരമാലകളെ ഭേദിച്ച് കടലുകൾ താണ്ടിയിട്ട് ഈ രാജ്യത്ത് വന്ന് ഒരൊറ്റ മുസ്ലിമില്ലാത്ത നാട്ടിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു തൗഹീദ് പ്രചരിപ്പിക്കുന്നു, ഖുർആൻ ഓതി കേൾപ്പിക്കുന്നു, നിസ്കാരം പഠിപ്പിക്കുന്നു, നോമ്പും സകാത്തും ഹജ്ജും പഠിപ്പിക്കുന്നു, ആ വന്ന മഹാന്മാർ എന്തൊരു ഇഖ്ലാസുള്ളവരാണ്! അവരിവിടെ കാര്യലാഭത്തിന് വന്നതല്ല, സ്ഥാനമാനത്തിന് വന്നതല്ല, അവര് പേര് പത്രത്തിന് വരാൻ വന്നതല്ല, അവരെ സ്വീകരിക്കാൻ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത കാലത്ത് ഈമാനിന്റെ ശക്തി കൊണ്ട് മാത്രം അവര് കരാട്ടക്കാരല്ല, അവരെ കയ്യിൽ ബോംബില്ല, അവരെ കയ്യിൽ വാളില്ല, അവരെ കയ്യിൽ കത്തിയില്ല, അവരെ കയ്യിൽ ആയുധമില്ല. അവരുടെ ആയുധം ഈമാനാണ്, അവരെ ആയുധം തഖ്വയാണ്. അവരാ ഈമാനിന്റെയും തഖ്വയുടെയും പവർ കൊണ്ട് അല്ലാഹു ഞങ്ങളെ സഹായിക്കും, അല്ലാഹു ഞങ്ങളെ രക്ഷിക്കും, അല്ലാന്റെ ദീന് പ്രചരിപ്പിക്കൽ ഞങ്ങളെ ബാധ്യതയാണ്. നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ട് ഒരൊറ്റ മനുഷ്യൻ നല്ല വഴിയിലെത്തിയാൽ, ഒരൊറ്റ മനുഷ്യൻ സന്മാർഗത്തിലായാൽ, അല്ലാഹു തആല നിങ്ങളിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ട് അല്ലാഹു ഒരാളെ ഹിദായത്താക്കിയാൽ ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് കേട്ടോ, ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കടലിൽ വെച്ച് കപ്പല് തകർന്നങ്ങ് മരിച്ചാൽ എന്താണ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ എന്താണ്, ഞാൻ അഥവാ അവിടെ ചെല്ലുമ്പോ ഇസ്ലാമിന്റെ എതിരാളികൾ എന്നെ അങ്ങ് കൊന്നാൽ എന്താണ്, എനിക്ക് ദുന്യാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറ്, ദുന്യാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറ്, എന്റെ വാക്കുകൊണ്ട് ഒരാൾ നന്നാകലല്ലേ. ഈ ചിന്തയിൽ മാത്രം വന്ന മഹാന്മാർ, ആ മഹാന്മാർ ഇവിടെ വന്ന് അളങ്കര പള്ളി, ധർമ്മടം പള്ളി, ശ്രീകണ്ഠപുരം പള്ളി, കൊടുങ്ങല്ലൂർ പള്ളി, ചാലിയം പള്ളി, അങ്ങനെ തുടങ്ങി 10-12 പള്ളി ഉണ്ടാക്കിയില്ലേ? ഒരൊറ്റ പള്ളിയിലും അവര് ജുമാക്ക് സ്ത്രീകളെ വിളിച്ചില്ല, ഒരൊറ്റ പള്ളിയിലും ജമാഅത്തിന് സ്ത്രീകളെ വിളിച്ചില്ല. ഇന്നും ആ പള്ളികളിൽ ഒന്നും പെണ്ണ് പോകുന്നില്ല. കാരണം അവർ അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വന്നതാണ്, അവർ റസൂലുള്ള പഠിപ്പിച്ച ദീനിന്റെ വക്താക്കളാണ്. എന്നാൽ ഇപ്പൊ ചിലർക്ക് പെണ്ണിനെ പള്ളി കിട്ടാത്ത ബേജാറാണ്. അല്ലാഹു നന്നാക്കട്ടെ. ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആ മഹാന്മാരല്ലേ നമുക്ക് നിസ്കാരം പഠിപ്പിച്ചത്? അവരുണ്ടാക്കിയ വല്ല പള്ളിയിലും അവർ സ്ത്രീകളെ വിളിച്ചോ? വിളിച്ചില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണം ഉമ്മമാരെ, അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണം സഹോദരന്മാരെ. നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ അതിരി കവിയേണ്ടതില്ല. നമുക്കില്ലാത്തതൊന്നും ഉണ്ടാക്കേണ്ടതില്ല, ഉള്ളതൊന്നും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ നമുക്കെന്താ? സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ കുറച്ചും കൂടി പിരിവ് കൂടുതൽ കിട്ടും അല്ലേ? പള്ളിയിന്റെ ആവശ്യത്തിനൊക്കെ പൈസ കൂടുതൽ കിട്ടും. ഇനി പള്ളി ഒരു പെണ്ണുകൾ വന്നുകൊണ്ട് നമുക്ക് എന്താ ടാക്സ് കൊടുക്കണം? പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പറ്റില്ല. സ്ത്രീകൾ അല്ലാഹുവിന്റെ പൊരുത്തം കരുതുന്ന സ്ത്രീകൾ,
അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ പൊരുത്തം കരുതുന്ന സ്ത്രീ അവര് പള്ളിയിലേക്ക് പോകേണ്ടതില്ല, അവരെ വീട്ടിൽ വെച്ച് നിസ്കാരം നിർവഹിക്കണം. ദീർഘമായി ഞാൻ പറയുന്നില്ല, വല്ലാത്തൊരു വാചകമാണ്. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒറ്റ മനുഷ്യൻ നന്നായാൽ ദുന്യാവും ദുന്യാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാണോ ഖൈർ എന്നല്ലേ പറഞ്ഞത്? ഒരു മന്ത്രിയാകുന്നതിനേക്കാൾ, മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ, പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ, അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ, UNയുടെ സെക്രട്ടറി ആകുന്നതിനേക്കാൾ, ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവാകുന്നതിനേക്കാളും ഖൈറ്, ദുന്യാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറ് നിന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾ നന്നാകലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി